പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ട വികസന രാഷ്ട്രീയമാണെന്നും വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് തയ്യാറുണ്ടാവുമെന്നും വീണ്ടും ജെയ്ക്ക് യുഡിഎഫിനെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതൃത്വമോ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനോ തയ്യാറാകാത്തത് അവരുടെ പാപ്പരത്വമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചാണ്ടി ഉമ്മനോട് അഭ്യർത്ഥിച്ചതാണെന്നാണ് ജെയ്ക്ക് പറയുന്നത്. എന്നാൽ ഇതേവരെ വികസനത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സംവാദത്തിന് യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായിട്ടില്ല. യുഡിഎഫിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ചെറുതും വലുതുമായ ചോദ്യങ്ങൾക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജെയ്ക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ വികസനം ചർച്ച ചെയ്യാൻ വിളിക്കുന്ന വേദിയിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ജെയ്ക്ക് വെല്ലുവിളിച്ചത്. മണിപ്പൂർ വംശകത്തേക്ക് നേതൃത്വം നൽകിയ സംഘപരിവാറുമായി കോട്ടയം ജില്ലയിൽ കൈകൊടുക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മിനി പരീക്ഷണമല്ലേ എന്നാണ് ജെയ്ക്ക് ചോദിക്കുന്നത്. ഇത് ഏറ്റെടുത്താണ് സൈബർ പോരാളികളും നീങ്ങുന്നത്. കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ ചോദിക്കുന്നത് എന്താണ് വികസനമെന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ്. കേരളയിലാണോ, അതോ റോഡുകളും കുളങ്ങളും തോടുകളും വയലുകളും നിരത്തി വലിയ മണിമന്ദിരങ്ങളും ബിൽഡിങ്ങുകളും ഷോപ്പിംഗ് മാളുകളും ഫ്ളാറ്റുകളും നിർമ്മിക്കുന്നതാണോ? ഇങ്ങനെയുള്ള വികസനം അതവിടെ കാണാൻ കിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ആവശ്യത്തിനുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആയുസ് മുഴുവനും സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, കേരള ജനതയ്ക്ക് മൊത്തമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് വികസനമെന്ന്, എന്താണ് ആവശ്യമുള്ളതെന്ന്. ഉമ്മൻചാണ്ടിക്ക് അയൽവാസിയോടും വോട്ടർമാരെ വെറുപ്പിച്ചുമുള്ള വികസനങ്ങൾ വേണ്ട. കേരളത്തിലുള്ള ജനതയുടെ പിന്നാലെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വികസന സംവാദത്തെ കോൺഗ്രസ് സൈബർ പോരാളികൾ നേരിടുന്നത്. അവർ മറുപടി പറയാൻ പെടുന്ന പാട് ചില്ലറയല്ല, അത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും.